കൊച്ചിയിലെ ഷോപ്പിംഗ് മാളിൽ വെച്ച് യുവനടിയെ അപമാനിക്കാൻ ശ്രമിച്ച പ്രതികളുടെ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. 25 വയസ്സിൽ താഴെയുള്ള രണ്ട് യുവാക്കളാണ് നടിയെ അപമാനിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. ഇവർ ഇതര ജില്ലക്കാരാണെന്നുമാണ് ലഭിക്കുന്ന വിവരം. ഇടപ്പള്ളി മെട്രോ സ്റ്റേഷൻ, ഷോപ്പിംഗ് മാൾ, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ദൃശ്യങ്ങളിലൂടെ യുവാക്കളെ തിരിച്ചറിയാമെന്നാണ് പോലീസിന്റെ നിഗമനം. തന്നെ അപമാനിച്ചവർ ഇവർ തന്നെയാണെന്ന് നടി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 17-ാം തീയതി വൈകുന്നേരം 5:45 പ്രതികളായ രണ്ടുപേരും ഷോപ്പിംഗ് മാളിൽ എത്തിയത്. ഏകദേശം 2 മണിക്കൂറോളം ഇവർ മാളിൽ ചിലവഴിച്ചു. രാത്രി 7:02 നടിക്ക് നേരെ മോശം പെരുമാറ്റമുണ്ടായത്. ഇതിനു പിന്നാലെ 7:45 മാളിൽ നിന്ന് പുറത്തിറങ്ങി ഇടപ്പള്ളി മെട്രോ സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്ന് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലും എത്തി. രാത്രിയോടെ ഇരുവരും ട്രെയിൻ മാർഗം കൊച്ചിയിൽ നിന്നും യാത്ര തിരിച്ചു എന്നാണ് പോലീസിന്റെ നിഗമനം. അതേസമയം മാസ്ക് ധരിച്ചതിനാൽ പ്രതികളെ തിരിച്ചറിയാൻ കഴിയാത്തതാണ് പോലീസിനെ കുഴക്കുന്നത്. അതേസമയം ദൃശ്യങ്ങൾ പുറത്തുവിട്ടതോടെ ഇവരെ പരിചയമുള്ളവർക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുമെന്നാണ് കരുതുന്നത്. മാളിൽ പേരോ നമ്പറോ നൽകാതെ കബളിപ്പിച്ച പ്രതികൾ ഒരു സാധനം പോലും മാളിൽ നിന്ന് വാങ്ങിയിട്ടില്ലെന്നും പോലീസ് കണ്ടെത്തി. വ്യാഴാഴ്ചയാണ് യുവനടിക്ക് നഗരത്തിലെ ഷോപ്പിംഗ് മാളിൽ വെച്ച് ദുരനുഭവമുണ്ടായത്. ഇക്കാര്യം നടി സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും സംഭവത്തിൽ ഇടപെട്ടു. നിരവധി പേർ വന്നു പോകുന്ന ഷോപ്പിംഗ് മാളിൽ നടന്ന സംഭവം ഏറെ ഞെട്ടിച്ചുവെന്നും സ്ത്രീകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നും നടിയുടെ മാതാവ് നേരത്തെ പറഞ്ഞിരുന്നു. നടി ഇൻസ്റ്റാഗ്രാമിൽ തനിക്ക് നേരിട്ട അപമാനം പങ്കുവച്ചപ്പോൾ നിരവധി സ്ത്രീകൾ സമാനമായ അനുഭവം മാളിൽ നേരിട്ടിട്ടുണ്ടെന്നും ഫോണിൽ വിളിച്ചു പറഞ്ഞുവെന്ന് മാതാവ് പറഞ്ഞു. സംഭവത്തിൽ ഇതുവരെയും പോലീസിൽ പരാതി നൽകിയിട്ടില്ല. പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിനാൽ കേസിന് പിന്നാലെ പോകാൻ സമയമില്ല. കേസ് കൊടുത്ത് അവരെ കണ്ടെത്തി വരുമ്പോഴേക്കും ദിവസങ്ങൾ കഴിഞ്ഞിരിക്കും. അതിനാലാണ് കേസ് കൊടുക്കാത്തതെന്നും നടിയുടെ അമ്മ വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.